ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹോം ഡയറീസ് ബൈ അഞ്ജലി. നമുക്ക് പനീറും ഗ്രീൻ പീസും ചേർത്ത് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനീറാണ്. പനീർ ഹോം മെയ്ഡ് പനീർ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പനീർ ഉപയോഗിക്കാം. അത് ചെറിയ ചങ്ക്സ് ആയിട്ട് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് ക്രഷ് ചെയ്തെടുക്കാം. അത് ആദ്യം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഇതിന് സാധാരണയായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷാണ്. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യുടെ ടേസ്റ്റൊക്കെ കൂടെ വരുമ്പോൾ ഈ ഡിഷിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണയും നെയ്യും ഒക്കെ ചൂടായി കഴിയുമ്പോൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്. എരിവിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കിട്ടുന്ന പച്ചമുളക് സാധാരണ നല്ല എരിവുള്ള പച്ചമുളകാണ് കിട്ടാറ്. അതുകൊണ്ട് ഞാൻ മിക്ക ഡിഷിലും വളരെ കുറച്ച് മാത്രമേ പച്ചമുളക് ചേർക്കാറുള്ളൂ. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ്. അതായത് ആ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ എടുക്കുമ്പോൾ അടിയിലത്തെ ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗം ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചൈനീസ് ഡിഷും അല്ലെങ്കിൽ ഈ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിൻ്റെ ഡിഷിലൊക്കെ ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്സ് ആദ്യം ഇട്ട് കൊടുക്കണം. ബീൻസ് അഥവാ പച്ചഭാഗം അവസാനം ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കയറ്റിയിട്ടുണ്ട്. ആ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള കുറച്ചേ ഉണ്ടാകുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ നമുക്ക്. പൊടികൾ നന്നായിട്ടൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ആ സമയത്ത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് കുറച്ച് വെള്ളം കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പം അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഗ്രീൻ പീസ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം, 1/2 കപ്പ് ഇല്ല, അത്രയും വെള്ളം ചേർത്താൽ മതിയാവും. വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്നവരെ വേവിച്ച് കൊടുക്കുക. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പനീറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായി നുറുക്കിയെടുത്തതേ ഉള്ളൂ. ഇതിനു പകരം ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അതും ആ ഗ്രീൻ പീസിൻ്റെ മസാലയായിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷേ ഈ മട്ടറും പനീറും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. സ്വീറ്റ് കോണൊക്കെ ചേർക്കുകയാണെങ്കിൽ സ്വീറ്റ് കോൺ ഇഷ്ടമുള്ള കുട്ടികൾക്ക് സ്വീറ്റ് കോൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം.
പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസ് ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഏത് ഡിഷിനാണെങ്കിലും നമ്മൾ ചേർക്കുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസ് അവസാനവും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്സ് നമ്മൾ ആദ്യം സവാളയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വരണവരെ നമുക്ക് വേവിച്ചു കൊടുക്കാം. ഓൾറെഡി കുക്ക്ഡ് ആണ്, പിന്നെ പനീർ കുക്ക് ചെയ്യാൻ അധികം നേരം വേണ്ടല്ലോ. അപ്പം ഒന്ന് കുക്കാവണവരെ വേവിച്ചു കൊടുക്കാം. ഈ സമയത്ത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കി പൊരിച്ച മുട്ട കുറി ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും. പിന്നീട് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്ക കറികളിൽ ഈ പഞ്ചസാര അവസാനം ചേർത്ത് കൊടുക്കുന്ന ഒരു ടേസ്റ്റ് എൻഹാൻസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് പനീറും കുറച്ച് ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇത് വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതല്ല ജീര റൈസിൻ്റെ കൂടി, അതായത് കോക്കനട്ട് റൈസ്, അങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ആഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ലൈക്കിനും കമൻസിനും ഒക്കെ ഒത്തിരി നന്ദി. താങ്ക് യു.